ഹായ് ഓൾ, വെൽക്കം ടു ദി ഷോ ആർട്ട് ടു ഹാർട്ട്. എൻ്റെ പേര് ജസ്മി സജിത്. ഞാനൊരു ഫാബ്രിക് പെയിൻറ് ആർട്ടിസ്റ്റാണ്. ആർട്ട് എൻ്റെ വലിയൊരു പാഷനാണ്. സോ അതിൽ ഇപ്പം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫാബ്രിക് പെയിൻറിംഗ് ആണ്. മെയിൻലി സാരീസ്. സാരി നമ്മൾ കേരളീയർക്കെല്ലാം വളരെ പ്രിയമുള്ളതാണ്. സോ ട്രഡീഷണൽ വേഴ്സിൽ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഒക്കേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കേരള സാരി അല്ലെങ്കിൽ സിൽക്ക് സാരി അതൊക്കെ പെയിൻറ് ചെയ്യാറുണ്ട്. ലൈക്ക് യൂഷ്വലി ഇത് പല്ലു ഡിസൈൻസ് ഞാൻ ചെയ്യാറുണ്ട്. ബേസിക്കലി ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മ്യൂറൽ പെയിൻറ്റിങ്സ്, പിന്നെ അല്ലാത്ത പീകോക്സ്, അങ്ങനെയുള്ള പെയിൻറ്റിങ്സ്. പിന്നെ ഞാൻ ഈയിടെ ചെയ്ത ഒരു ബിഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ദശാവതാരമായിരുന്നു. 11 മെത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ച് ചെയ്ത ഒരു മാസ് സ്കെയിലുള്ള ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു. സോ അതിന് കുറേ അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബുദ്ധ പെയിൻറ്റിംഗ് ആണ്. ബുദ്ധ പെയിൻറ്റിംഗ് ഈസ് നൗ ഇൻ ട്രെൻഡ്. ആൻഡ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗോൾഡൻ ബുദ്ധ ആണ്. അപ്പം ഐ ഹാവ് ഹിയർ ഒരു എന്താ പറയുക, ഒരു കുർത്ത, ഒരു ചെറിയൊരു ഒരു ബ്ലൗസ് അല്ലെങ്കിൽ ചോളി. ഇത് നിങ്ങൾക്ക് ഒരു ലോങ് സ്കേർട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സാരിയുടെ കൂടെയും പെയർ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി കൈൻഡ് ഓഫ് എ ഫ്യൂഷൻ. ഇപ്പം ഫ്യൂഷൻ ട്രെൻഡാണല്ലോ. സോ ദാറ്റ് ഇസ് വൈ ഞാനിത് ഇങ്ങനൊരു ബ്ലൗസ് അല്ലെങ്കിൽ ചോളി സെലക്ട് ചെയ്തത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ വർക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് പറയാനുള്ള കാര്യങ്ങളുണ്ട് എബൌട്ട് ഫാബ്രിക് പെയിൻറ്റിങ്. എന്ത് ടൈപ്പ് പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെ ഉപയോഗിക്കാം, അതിന് വേണ്ട ബ്രഷസ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഐ ഹാവ് ഹിയർ ഫെവിക്രിൽ അക്രിലിക് കളേഴ്സ്. അക്രിലിക് കളേഴ്സ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, എങ്കിലും ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾ സർഫസസ്. അപ്പം തുണിയും അതിലുൾപ്പെടും. അപ്പം ഫാബ്രിക്ക്, നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ ആണ്. കോട്ടണിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫിനിഷിങ്. പിന്നെയുള്ളത് ലിനൻ, ദെൻ സെമി സിൽക്ക്, കോട്ടൺ സിൽക്ക്, അല്ലെങ്കിൽ പിന്നെ പോളി സിൽക്ക്, ടിഷ്യൂ സിൽക്ക്, ഇതിലൊക്കെ ചെയ്യാം. കംപ്ലീറ്റ്ലി പ്യുവറായിട്ടുള്ള സിൽക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഫാബ്രിക് പെയിൻറ്റ് ഒരു പരിധി വരെ എന്താ പറയുക, സ്മഡ്ജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പ്യുവർ സിൽക്കിൽ. പിന്നെ അത് മാത്രമല്ല, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ മാത്രം ഉപയോഗിക്കുക. അപ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഫിനിഷിങ് ഫാബ്രിക് പെയിൻറ്റിങ് കിട്ടുക. ഇത് ഈ സെറ്റ് എന്താ പറയുക, ഇതിൽ ഇറ്റ് കംസ് ഇൻ 3 sets ഓഫ് കളേഴ്സ്. നോർമൽ കളേഴ്സ്, അതായത് നോർമൽ കളേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡ്, യെല്ലോ, ബ്ലൂ, നമ്മുടെ പ്രൈമറി കളേഴ്സ് ഒരു സെറ്റ്. പിന്നെ അല്ലാതുള്ളത് പേൾ കിറ്റ്, അതായത് ഒരു പേളിൻ്റെ ഫിനിഷ് കിട്ടുന്ന കളേഴ്സ്. പിന്നെ ഉള്ളത് മെറ്റാലിക് കളേഴ്സ്. അപ്പം ഇത് 3 sets ഓഫ് കളേഴ്സ് ഈ ഒരു ബ്രാൻഡിൽ വരുന്നുണ്ട്. സോ യു ക്യാൻ യൂസ് എനി ഓഫ് ദാറ്റ്, വിച്ച് എവർ യു ലൈക്ക്. പിന്നെ നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് കളർ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ ബ്രഷസിനെ കുറിച്ച് പറയാം. എത്ര സ്കെയിലിലുള്ള പടമാണോ അതിനനുസരിച്ച് നമുക്ക് ബ്രഷസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു മീഡിയം പിക്ചറാണ്. അപ്പം അതിൽ നമുക്ക് വി ക്യാൻ യൂസ് എ ഫ്ലാറ്റ് ബ്രഷ് ലൈക്ക് ദിസ് വൺ. പിന്നെയുള്ളത് വി ഹാവ് ദിസ് സ്മോൾ പോയിൻ്റ് ബ്രഷസ്. അപ്പം ഇത് 3 വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ്. ഇനിയിപ്പം നമുക്ക് ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പെയിൻറ്റ് അടിയിൽ പറ്റാതിരിക്കാൻ, അല്ലാതെ ഫാബ്രിക്കിൽ പറ്റാതിരിക്കാനായിട്ട് നമ്മളൊരു ബോർഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം വരയ്ക്കാൻ അറിയാത്തവർക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രേസ് എനി പിക്ചർ ദാറ്റ് യു വാണ്ട്. അപ്പം ഞാനിവിടെ ഒരു ബുദ്ധൻ്റെ പെയിൻറ്റിങ് ഫേസ് ആണ് ചെയ്തിരിക്കുന്നത്, ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗോൾഡൻ ബുദ്ധ ആണ്. സോ ഇറ്റ് വിൽ ലുക്ക് കംപ്ലീറ്റ്ലി ഗോൾഡൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 colors ഇപ്പോൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി 3 sets ഓഫ് അക്രിലിക് കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു ഫെവിക്രിൽ ബ്രാൻഡിൽ. അപ്പോൾ ഐ എം ഗോയിങ് ടു യൂസ് ബ്രൗൺ, നോർമൽ ബ്രൗൺ കളർ. പിന്നെയുള്ളത് ദിസ് ഈസ് കമ്മിങ് ആസ് പേൾ കളർ, പേൾ ഗോൾഡൻ കളർ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ്. സോ ബ്രൗൺ ഞാനെടുത്തു. ഐ എം ഗോയിങ് ടു ആഡ്
ഗോൾഡൻ പേൾ കളർ, അതിനൊരു പേൾ ഫിനിഷാണ് വരിക. സോ ഇറ്റ് വിൽ ലുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഗോൾഡൻ. അപ്പം അത് നമുക്കൊന്ന് നോക്കാം. സോ ഐ ആം യൂസിങ് ദിസ് ബ്രഷ്. വെള്ളം മാക്സിമം അവോയ്ഡ് ചെയ്യാം. കൂടുതൽ വെള്ളം എടുത്താൽ അത് സ്മഡ്ജ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ വി വിൽ യൂസ് മോർ ഓഫ് പെയിൻറ് ആൻഡ് ലെസ് ഓഫ് വാട്ടർ. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, റബ്ബ് ചെയ്യുക, എന്നിട്ട് ലെറ്റ് സ്റ്റാർട്ട് ഓഫ്. അപ്പം വി ആർ ഗോയിങ് ടു യൂസ് ദ പേൾ യെല്ലോ കളർ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫോർഹെഡ്. നെറ്റിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഫോർഹെഡ് പോർഷൻ ഗോൾഡൻ പേൾ കളർ കൊടുത്തിട്ടുണ്ട്. സോ നൗ ഐ ആം ഗോയിങ് ടു ടേക്ക് എ ബിറ്റ് ഓഫ് ബ്രൗൺ. ഫോർഹെഡിൻ്റെ എഡ്ജസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുകയാണ്, ബ്രൗൺ കൊടുക്കുകയാണ്. ഓക്കെ, കുറേശ്ശെ എല്ലാ എഡ്ജസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഓക്കെ, നൗ അഗെയിൻ ഐ ഡിപ്പറ്റ് ക്ലീൻ ചെയ്യുന്നു, എന്നിട്ട് ഈ ഗോൾഡനും ബ്രൗണും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫോർഹെഡ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നൗ വിൽ മൂവ് ടു ദ ലോവർ പോർഷൻ. ഗോൾഡൻ എടുത്തു, ചീക്സ് എല്ലാം ഒന്ന് കവർ ചെയ്യാം നമുക്ക്. നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഈ രണ്ട് കളർ കോൺട്രാസ്റ്റ് ഉപയോഗിച്ച് ഒരു 3D എഫക്റ്റ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് കളേഴ്സ് യൂസ് ചെയ്യുന്നു, അതിനനുസരിച്ച് അത് ബ്ലെൻഡും ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, നൗ ദ എഡ്ജസ് നമ്മൾ ഒന്ന് ബ്രൗൺ കൊടുത്ത് ഷെയ്ഡ് ചെയ്യുകയാണ്. Do the other cheek. സോ അത് മറ്റേ ചീക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് വിത്ത് ഗോൾഡൻ പേൾ. ഇനി എഡ്ജസ് ഞാൻ ബ്രൗൺ കൊണ്ട് കവർ ചെയ്യുകയാണ്. മൂക്കിൻ്റെ താഴ്ഭാഗം നമ്മൾ ഒന്ന് കവർ ചെയ്യണം. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് കണ്ണിൻ്റെ ഭാഗം, മൂക്കിൻ്റെ ഭാഗം, പിന്നെ ചുണ്ടുകൾ. സോ അതിന് നമുക്ക് വി ക്യാൻ യൂസ് എ സ്മോളർ ബ്രഷ് ഫോർ ദാറ്റ്. പെർഫെക്ഷനിലേക്ക് വരുത്തുകയാണ്, ലൈക്ക് കവർ ആവാത്ത എഡ്ജസ് എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മൂക്കിൻ്റെ ഭാഗം കൂടി നമുക്ക് ഒന്ന് അല്പം ഗോൾഡൻ ഇട്ട് ഒരല്പം ബ്രൗണും ഇട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം. മൂക്കിൻ്റെ ഷേപ്പ് നമ്മൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് ഒരല്പം ബ്രൗൺ കൂടി എഡ്ജസ്സിൽ കൊടുത്ത് ഒന്ന് റെഡിയാക്കിയെടുക്കുക. ഇനി ചുണ്ടുകൾ, ജസ്റ്റ് ചുണ്ടുകളുടെ ഷേപ്പിൽ നമ്മൾ കുറച്ച് ഗോൾഡൻ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് വിൽ സ്വിച്ച് ടു എ സ്മോളർ ബ്രഷ്. ഈ ബ്രഷ് നമുക്ക് ഉപയോഗിക്കാം. ഒരു അല്പം ബ്രൗൺ എടുക്കുക, ചുണ്ടുകളൊന്ന് ഷേപ്പ് ചെയ്യുക. ഈ മൂക്കിൻ്റെ അറ്റം, അതിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗമുണ്ടല്ലോ, ദിസ് വൺ ദിസ് ഏരിയ, അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ഗോൾഡൻ കൊടുക്കുകയാണ്.
Now I'll be switching to black. நீ கண்ணுகளும் பிரிகவும் பின்ன சுண்டுகளும் மூக்குகளும் வந்து ஹைலைட் செய்யணும். ஸோ ஃபார் தட் பர்பஸ் ஜன பிளாக் எடுக்கையான அதில் குறச்சு கூடி ചെറിയ ബ്രഷ് പ്രിഫർ ചെയ്യാം. ഓക്കെ, കണ്ണുകളും ഹൈലൈറ്റ് ചെയ്തു. ഇനി നമുക്ക് മൂക്കിൻ്റെ ഭാഗമൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലിപ്സ് പോർഷൻ. അതും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. നേരിയ ബ്രഷാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ തിൻ ആയിട്ടുള്ള ലൈൻ നമുക്ക് കിട്ടും. നമ്മൾ ഇനിയിപ്പോൾ ഐബ്രോസും ഐസും ചുണ്ടും മൂക്കും എല്ലാം ഹൈലൈറ്റ് ചെയ്തു വിത്ത് ബ്ലാക്ക്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, അടഞ്ഞിരിക്കുന്ന കണ്ണ്, ബുദ്ധൻ്റെ അടഞ്ഞിരിക്കുന്ന മെഡിറ്റേറ്റ് ചെയ്യുന്ന ആ കണ്ണ് നമുക്ക് കൊണ്ടുവരണം. സോ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, വി വിൽ ഗോ ബാക്ക് ടു യുവർ ഒറിജിനൽ കളേഴ്സ്, ഗോൾഡൻ ആൻഡ് പേൾ ഗോൾഡൻ ആൻഡ് ബ്രൗൺ. ഓക്കെ, അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. സോ കൂടുതൽ നമ്മൾ എന്താ പറയുക, ഗോൾഡൻ തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത്. എഡ്ജസിൽ മാത്രമാണ് ബ്രൗൺ കൊടുക്കുക. സോ ഗോൾഡൻ അപ്ലൈ ചെയ്തു, പേൾ ഗോൾഡൻ അപ്ലൈ ചെയ്തു. ഇനി അറ്റത്ത് ബ്രൗൺ കൂടി അപ്ലൈ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അടഞ്ഞിരിക്കുന്ന കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ബ്രഷ് വാഷ് ചെയ്തിട്ട് ഒന്ന് കമ്പൈൻ ചെയ്യുക രണ്ട് കളേഴ്സും കൂടി. ഓക്കെ, ഇനി മറ്റേ കണ്ണുകൂടി നമുക്കൊന്ന് റെഡിയാക്കാം. ബ്രഷ് വാഷ് ചെയ്തിട്ട് വേണം ഗോൾഡൻ കളർ വീണ്ടും എടുക്കാൻ, പേൾ കളർ. അങ്ങനെ രണ്ട് കണ്ണും, അതായത് അടഞ്ഞിരിക്കുന്ന ബുദ്ധൻ്റെ കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നെറ്റിയുടെ നടുക്കുള്ള ആ പൊട്ട് അത് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. സോ ഫോർ ദാറ്റ് ഞാൻ വൈറ്റ് ഒന്ന് എടുക്കുകയാണ്. സോ ലെറ്റ്സ് അപ്ലൈ വൈറ്റ്. വൈറ്റ് വെച്ചിട്ട് നമുക്കൊരു വലിയ പൊട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ അല്പം ഗോൾഡൻ, പേൾ ഗോൾഡൻ കൂടി എടുത്ത് ഒരല്പം ഞാൻ ആ വൈറ്റിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഒരു ഷൈനി എഫക്റ്റ് വരും. ഇനി ആ പിരുകവും കണ്ണിൻ്റെയും ഇടയ്ക്കുള്ളൊരു ഭാഗമുണ്ടല്ലോ, അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനുണ്ട്. സോ ഞാൻ കുറച്ച് പേൾ എടുത്തു, ഒന്നുകൂടി അപ്ലൈ ചെയ്തു. അഗെയിൻ ബ്രൗൺ എഡ്ജസിൽ കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫേസിൻ്റെ ഔട്ട്ലൈൻ ആണ്. അത് കറക്റ്റ് ഒരു ഫേസിൻ്റെ ഒരു രൂപത്തിലേക്ക് വരാനായിട്ട് നമ്മളൊന്ന് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് വീണ്ടും നമ്മൾ നേരിയ ഒരു ബ്രഷ് എടുക്കുന്നു, ബ്ലാക്ക് ഡിപ്പ് ചെയ്യുന്നു, നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ കൊടുത്തു. ഇനിയിപ്പോൾ ആ പൊട്ടിൻ്റെ ആ ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ ബ്ലാക്ക് പെയിൻറ് കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കും.
ഓക്കെ, അപ്പം ഫേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തലഭാഗത്തേക്കാണ് പോകുന്നത്. സോ അവിടെയും നമ്മൾ ഗോൾഡൻ ബുദ്ധയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഗോൾഡൻ കളർ തന്നെ കൊടുക്കാം, വിത്ത് ബ്രൗണിൻ്റെ ഒരു കോൺട്രാസ്റ്റിംഗ് ഷെയ്ഡ് കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ തലയുടെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആക്ച്വലി ഞാൻ എൻ്റെ ചെയ്യുന്ന പെയിൻറ്റിങ്സൊക്കെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആഡ് ചെയ്യാറുണ്ട്. മൈ പേജ് നെയിം ഈസ് നിറക്കൂട്ട്. അപ്പം അത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് ദീസ് കൈൻഡ് ഓഫ് ഫാബ്രിക് പെയിൻറ്റിങ്സ്. തലമുടി, തലയുടെ ഭാഗം നമ്മൾ ഗോൾഡൻ വെച്ച് കവർ ചെയ്യുന്നു. ആ, നമ്മൾ ഫേസ് ചെയ്ത മാതിരി തന്നെ ഇതിനും നമ്മൾ ഗോൾഡൻ ആദ്യം ചെയ്തിട്ട് എഡ്ജസ് ബ്രൗൺ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മേലെ നമുക്ക് ചെയ്യാനുള്ളത് ബ്രൗൺ കൊണ്ട് ചെറിയ രണ്ട് കുറേ കോൺസെൻട്രിക് സർക്കിൾസ് കൊടുക്കണം. അപ്പോഴാണ് ആ ബുദ്ധൻ്റെ മുടിയുടെ ഒരു എഫക്റ്റ് വരിക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദാറ്റ്. ബ്രൗൺ എടുത്തു. ഇനി ചെയ്യാനുള്ളത് ചെവിയാണ്. ലെറ്റ്സ് ഡു ദാറ്റ്. അതിലും സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ട് ഓഫ് വിത്ത് അവർ പേൾ ഗോൾഡൻ. ചെവിയും കൂടെ ആയാലേ നമ്മുടെ ബുദ്ധൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ ലെറ്റ്സ് ഫിനിഷ് ദാറ്റ് ഓഫ്. നമ്മൾ എഡ്ജസ് ബ്രൗൺ കൊണ്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചൊരു പേഷ്യൻസും കുറച്ച് ടൈമും ഇതിനായിട്ട് കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സാരികളും പഴയ കുർത്തകളും പഴയ എന്താ പറയുക ടോപ്പുകളും പാവാടകളും സ്കേർട്സ് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് മനോഹരമാക്കാൻ പറ്റും. ഞാൻ തുടങ്ങിയത് പഴയ സാരികളിലും പഴയ ടീഷർട്ട്സിലുമൊക്കെയാണ്. സോ ഇപ്പോൾ ദേ ഞാൻ ഓരോരുത്തർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. So that's how you do it. The oru starting trouble ellathinu undaavum, but adonnu mark kittiyal you will be on a running spree. Adana ende oru psychology. Then it's all about, you know, your patience. Patience venda oru karyamaanu painting ennu parayunnathu. You definitely need that. Pinne samayam kandathaa nulladana. അപ്പം നമ്മൾ നെക്ക് ഒന്ന് കവർ ആയിട്ടുണ്ട്. വിൽ ജസ്റ്റ് ആഡ് എ ബിറ്റ് ഓഫ് ബ്രൗൺ ഓൺ ദ
എഡ്ജസ് നമ്മൾ മറ്റുള്ള ഭാഗങ്ങൾ ചെയ്ത പോലെ തന്നെ ബ്രൗണും കൂടി എഡ്ജസിൽ ആഡ് ചെയ്യുന്നു. ബ്ലാക്ക് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് ഫിനിഷ് ചെയ്യും. അപ്പം ദ ഗോൾഡൻ ബുദ്ധ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം.